ഞാൻ മന്യ സുധീർ, ഞാൻ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പീച്ച് ടിപ്പിനെ കുറിച്ചിട്ടാണ്. സ്പീച്ച് ടിപ്പ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ സംസാരിപ്പിച്ചെടുക്കാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്. അപ്പോൾ വേറെയും കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്, പക്ഷേ നമുക്ക് വേറെ ടോയ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം അതാണ് മോഡലിംഗ്. അതായത് കുഞ്ഞ് എന്ത് പറയണം എന്നുള്ളത് നമ്മൾ മോഡൽ ചെയ്തിട്ട് കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊക്കെ എക്സാമ്പിൾസും പല പല സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ സ്പീച്ചിനെയും ലാംഗ്വേജിനെയും ഹിയറിങ്ങിനെയും ഒക്കെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോഡലിംഗ്, അതായത് കുഞ്ഞെന്താ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പം അത് പല സാഹചര്യങ്ങളിൽ മോഡൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു സാഹചര്യം ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പം നമ്മൾ മനസ്സിലൊരു പ്ലാൻ ചെയ്യണം. ഈ ഒരാഴ്ച ഞാൻ കുഞ്ഞിന് ഇന്ന ഇന്ന വാക്കുകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചായ, കപ്പ്, പ്ലേറ്റ്, ചൂട്, തണുപ്പ്, അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം. അപ്പം ഫസ്റ്റ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ചായ കുടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരോട് പറയാം, മമ്മ ചായ കുടിക്കുകയാണേ, മമ്മൻ്റെ ചായ നല്ല ചൂടുണ്ടല്ലോ, ഒന്ന് തൊട്ട് നോക്കിയേ, ഓ നല്ല ചൂടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്നത് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതാണൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ അത് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവർ കളർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം, ആ അപ്പൂസ് മങ്കിക്ക് കളർ കൊടുക്കുകയാണ്, അപ്പൂസ് മങ്കിക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത് അല്ലേ, ആ അപ്പൂസ് മങ്കിക്ക് നല്ല ഭംഗിയിൽ കളർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ വേർഡ്സ് കുറച്ചും കൂടെ ഒക്കെ സ്ട്രെസ് ചെയ്തിട്ട് അവർ ചെയ്യുമ്പം അവരുടെ കൂടെ ഇരുന്നിട്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം പറയാം. അപ്പോൾ ഒന്നാമത്തത് എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്, അവർ ചെയ്യുന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിനു മുമ്പ് പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളും ഇപ്പോൾ വാക്കുകൾ വളരെ കുറവ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ട് മൂന്ന് വാക്കുകളൊക്കെ പറയും, ചില സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം കാറിന് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കാറിന് മാത്രം പറയും, അല്ലെങ്കിൽ കാർ പറയും. കാറുമായിട്ട് എന്ത് ഗെയിം കളിക്കുകയാണെങ്കിൽ അവർ കാറിന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരത് പറയുന്ന സമയത്ത് നമുക്ക് പറയാം, കാർ ഓടിക്കാണ് അല്ലേ, റെഡ് കാർ ഓടിക്കാണ്, ബിഗ് കാർ ഓടിക്കാണ്, മോന് നല്ലോണം കാർ ഓടിക്കണ്ടല്ലോ. അപ്പം അവർ പറയുന്ന വാക്കും അതിൻ്റെ കൂടെ നമ്മളും ഒരു ന്യൂ ആയിട്ടുള്ള ഒരു വേർഡും കൂടെ ആഡ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട് സംസാരിക്കും, അവരുടെ ക്ലാരിറ്റി നല്ല പോലെ ബാക്കിലായിരിക്കും. ഇപ്പം കാറിന് ചിലപ്പോൾ താറ് പറയും, സോഫക്ക് ചിലപ്പോൾ ഫോഫ പറയും. ഇപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് അവർ പറയുന്ന സെയിം വാക്ക് നമ്മളും പറയും. ഇപ്പോൾ കാറിന് നമ്മളും പറയും താർ. ഇപ്പോൾ വെള്ളത്തിനൊക്കെ വാവ പറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ വാവ വേണോ എന്ന് തന്നെ ചോദിക്കും. അതിന് പകരം എന്ത് ചെയ്യുക, എപ്പോഴും കറക്റ്റായിട്ടുള്ള വാക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പം കൈ തട്ടി വീണു എന്ന് പറയുകയാണ്, അപ്പം നമ്മളെപ്പോഴും കറക്റ്റായിട്ട് കൈ തട്ടി വീണോ, അവർ തെറ്റായി പറയുന്ന ആ വാക്ക് കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മോഡൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവർ ഫോഴ്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. മോഡലിംഗ് എന്ന് പറയുമ്പോൾ മോഡലിംഗ് മാത്രം, അതായത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത്. ഇപ്പം നമുക്ക് അവർ പറഞ്ഞ് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഇപ്പം നമ്മൾ പറയും, മമ്മ ചായ കുടിക്കുകയാണേ, മമ്മൻ്റെ ചായക്ക് നല്ല ചൂടുണ്ടേ, തൊട്ടൊക്കെ എന്താ ഉള്ളത് പറ, പറ മമ്മ എന്താ കുടിക്കണേ, പറ പറ. ഇതേപോലെ മോന് കളർ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കളർ കൊടുക്കണേ പറ, ഏത് കളറാണ് പറ. എപ്പോഴും അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തും. സോ അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളിതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ മോഡലിംഗ് മാത്രമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വിചാരിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ആഴ്ച കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നിട്ട് ചെയ്യാം. അതേപോലെ എപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റ് ഗ്രാമറിൽ, കറക്റ്റ് സെൻറ്റൻസിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സെൻറ്റൻസ് ആ ഒരു സിറ്റുവേഷനിൽ രണ്ട് മൂന്ന് തൊട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം, അതായത് കുഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതേപോലെ ഒരു വട്ടമൊന്നും ചെയ്താൽ പോരാ, ഒരു ദിവസം ഒരു 10 വട്ടമെങ്കിലും നിങ്ങൾ
പല പല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മോഡലിംഗ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കുമ്പോൾ മോൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ചായ ഉണ്ടാക്കുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് അവന് പറഞ്ഞു കൊടുക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഒരുമിച്ച് ടി വി കാണുന്ന സമയത്ത് ടി വിയിലുള്ള സംഭവങ്ങൾ കുഞ്ഞിന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് കുഞ്ഞിന് സ്പീച്ച് ഡിലേ ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക് കൊണ്ട് മാത്രം സ്പീച്ച് ഡിലേ നോർമലായിട്ട് വരില്ല. അതിന് കറക്റ്റായിട്ടുള്ള വേറെ ടെക്നിക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ഡിലേ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വേണം. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്പീച്ച് തെറപ്പിസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ടെലിഫോണിക് കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും സ്പീച്ചിൻ്റെയും ഹിയറിങ്ങിൻ്റെയും ലാംഗ്വേജിൻ്റെയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം അത് നോക്കിയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.